Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Bismillahirrahmanirrahim. സദാത്തുക്കളെ, ഉലമാക്കളെ, മുത്തഅല്ലിമുകൾ, മുസ്ലിം ജമാഅത്തിൻ്റെ SOS-ൻ്റെ SSF-ൻ്റെ കർമ്മധീരരായ നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ സംഗമം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആക്കിബത്ത് നന്നാവാൻ, സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടാൻ ഈ ഒരു സിറ്റിംഗ് അള്ളാഹു സബബാക്കി തരുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, വലിയ സന്തോഷം നിറഞ്ഞ ഒരു സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനായ സയ്യിദ് അബ്രഹറുടെ സാന്ത്വനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രിയ സുഹൃത്ത് അന്തു ഫയ്യത്തുവയിൽ അറിയാത്തവരായി മീഡിയകൾ പരിശോധിക്കുന്ന ആരും ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കിടന്ന കിടപ്പിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ, നമ്മുടെ പരിപാടികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് വലിയ ഒരു ദീനി പ്രചരണം നടത്തുന്ന നമ്മുടെ സുഹൃത്ത് അന്തു ഫയ്യത്തുവയിൽ, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് ഒരു സാന്ത്വന ഭവനം നമ്മുടെ മഹാനായ സയ്യിദ് അഷ്റഫ് തങ്ങൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖും ഹിമ്മത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര നേതാവായി ലോകം മുഴുവനും അംഗീകരിച്ച, ഒരു മാസം മുമ്പ് നമുക്കറിയാം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുടെ തിരുകരങ്ങളാൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധമായ നല്ല ഒരു മുഹൂർത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ കണക്കാക്കിയിട്ടുള്ളത്. പരിശുദ്ധ റജബ് മാസം അതിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. മാസം കൊണ്ടും ദിവസം കൊണ്ടും സദസ്സുകൊണ്ടും എല്ലാ നിലക്കുമുള്ള പുണ്യമേറിയ ഈ മഹത്തായ ഒരു സുദിനത്തിൽ, ഒരു മുഹൂർത്തത്തിൽ സാന്ത്വന ഭവനം ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ കള ആണ്. അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അത് സമർപ്പിച്ച സയ്യിദ് അവർകൾ, അവിടെ നിന്ന് നടന്ന് നേതൃത്വം നൽകുന്ന സ്ഥാപനം, അതിനുവേണ്ടി സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ എത്തി സംസാരിക്കുന്നില്ല, മഹാനായ സൈഫുന ഉസ്താദ് അവരുടെ അടുത്തെത്തി അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. തൽക്കാലം ഒരു വീട്ടിൽ കയറി ഇപ്പൊ അടുത്ത് തന്നെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. നമുക്കറിയാം ഇവിടെ വലിയ ഒരു പണ്ഡിതന്മാരും സാധാത്തുക്കളും ഒക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരികയും ആശീർവാദങ്ങൾ നൽകുവാനും കാരണമായത് എന്തുകൊണ്ടാണ്, അവരിത്തെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ദീനി പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരാൽ കഴിയുന്ന നിലക്കുള്ള സേവനങ്ങൾ നടത്തിയാൽ അത് റബ്ബിൻ്റെ അടുക്കൽ വലിയ ഖബൂലാണ്. അള്ളാഹു അവരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം മഹാന്മാരായ ബദരീങ്ങള് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവറും ഏറ്റവും വലിയ ബഹുമാനവും സ്ഥാനവും അല്ലാഹു തആല നൽകിയത് ബദരീങ്ങൾക്കാണ്. നമ്മുടെ വീട്ടിന്റെ പ്രധാന ചുമരിൽ അവരുടെ അസ്മാഅകൾ നമ്മൾ എഴുതി വെക്കുന്നു. ഈ നിലക്കുള്ള സ്ഥാനവും ബഹുമാനവും അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? അവർ കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടോ കൂടുതൽ മറ്റ് വിവാദത്തിലെടുത്തതുകൊണ്ടോ അല്ല, അവരെക്കാളും കൂടുതൽ ആഭിനീയങ്ങളായ ഔലിയാക്കൽ ലോകത്തുണ്ട്. പക്ഷേ അവരിവിടെ നടത്തിയ പ്രവർത്തനം എന്താണ്?
لدين الهدى في كل موطن وزوجي പരിശുദ്ധ മായ ദീനിനു വേണ്ടി അവരെ ശരീരം സമർപ്പിച്ചു അവരെ സമ്പത്ത് സമർപ്പിച്ചു എല്ലാം ദീനിനു വേണ്ടി അവർ മാറ്റി വെച്ചപ്പോൾ അല്ലാഹു തആല അവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു പ്രത്യേകമായ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും നൽകി നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അതിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ പരിചയപ്പെടുത്തുന്നത് ഇദാ വൽ ആദിയാതി ളുഹ ഫൽവരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ തുടങ്ങുന്ന ഈ സൂറത്തിന്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ കുതിരയെ കുറിച്ചാണ് എന്താ കുതിരയ്ക്ക് ഇത്ര വലിയ പവർ കുതിരയെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം എടുത്ത് സത്യം ചെയ്യണമെങ്കിൽ ആ വസ്തുവിനിക്ക് വലിയ പവർ വേണം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഖുർആനിനെ തന്നെയാണ് സത്യം തങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കുതിരയെ എടുത്തുകൊണ്ട് സത്യം ചെയ്ത് പറയാൻ കുതിരയ്ക്ക് എന്താണ് പവർ കുതിര എന്താണ് ഇവിടെ പ്രവർത്തി